எவ்வளவு சாத்தா ഇനിയിട്ടാൽ ഉടനെ ചായ കുടിക്കണമെങ്കിൽ ചേട്ടനും കൂടെ അടുക്കളയിലോട്ട് വന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ. ഹെൽപ്പ് വേണോ? എന്നാ ഞാൻ പറഞ്ഞ പോലെ ഒരു സെർവ് തന്നെ ഏർപ്പാട് ചെയ്യണം. ഓഫീസിൽ പോക്കും അടുക്കള ജോലിയും കൂടെ എനിക്ക് ഡിഫിക്കൽട്ടാ. പിന്നെ ചേട്ടാ, അഡ്വക്കേറ്റ് നന്ദകുമാർ ചേട്ടന്റെ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത്? എന്താ അവനെ പറ്റി വാർത്ത വല്ലതും പത്രത്തിൽ വന്നോ? വാർത്ത വരാനുള്ള സമയമായിട്ടില്ലല്ലോ, പ്രശ്നങ്ങൾ അവിടെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ചേട്ടാ, ഞാൻ നന്ദകുമാറിന്റെ വൈഫുമായി ഒന്ന് ടോക്ക് ചെയ്താലോ? അങ്ങനെ ടോക്കണ്ട. അല്ല, പെണ്ണിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാലോ, വല്ല ലവോ? ലവും ഇല്ല, ക്യൂവും ഇല്ല. ഇനി അഥവാ അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഇച്ചിരി ഉണ്ടെങ്കിൽ അത് വളച്ചൊടിച്ച് വലുതാക്കി കാണിക്കുന്നത് അല്ലെങ്കിൽ വക്കീലന്മാരുടെ പൊതു സ്വഭാവം. ഇതുകൊണ്ടാണ് ഞാൻ എൽഎൽബിക്ക് പോകാത്തത്. നീ അവിടെത്തും സംസാരിച്ച് കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസമായുള്ളൂ, അപ്പോഴേക്കും കണ്ടില്ലേ ഒരു പുരുഷ മേധാവിത്വം? നീ പോലും. ഞാൻ പിന്നെ എന്റെ ഭാര്യ എന്താ വിളിക്കേണ്ടത്? വിളിക്കണം. അത് ഭയങ്കര നീളമല്ലയോ? എന്നാ പിന്നെ ചേട്ടന്റെ ഇഷ്ടം പോലെ ചുരുക്കി വിളിച്ചോ. എങ്ങനെ ചുരുക്കും? സുലോചനെ സുലു, വസുന്ധരെ വസു, ആമീനെ ആമീൻ എന്നൊക്കെ വിളിക്കൂലേ? ഈ ബുദ്ധി എനിക്ക് പോയില്ലല്ലോ. വസന്ത കോകില, വസന്ത എന്ന് വിളിച്ചാലോ? അയ്യോ അത് വേണ്ട, അത് കോഴികൾക്ക് വരുന്ന ഒരു അസുഖം. കോകില എന്ന് വിളിച്ച? അയ്യോ അത് വേണ്ട, നിന്റെ ശബ്ദം വെച്ച് നോക്കുമ്പോ ഒട്ടും ശരിയാവൂല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ആദ്യത്തെ അവസാനത്തെ അക്ഷരം ഒഴിച്ച് ബാക്കിയെല്ലാം കളയാം. വസന്ത കോകില ആൾക്കാർക്ക് റോഡിൽ എന്താ കാര്യം? ശിവശങ്കരൻ ചേട്ടൻ. അയ്യോ ഞാൻ മറന്നുപോയി. അല്ല ഉണ്ണിത്താൻ എന്താ ഇവിടെ? വൈഫിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവള് മുടിയുടെ തുമ്പെന്ന് ലെവൽ ചെയ്യാൻ ഡ്യൂട്ടി പാർലറിലോട്ട് കയറി. ഇപ്പൊ മുക്കിന് മുക്കിന് ഇതല്ലേ ഉള്ളൂ, കേറിയിട്ട് ഇപ്പൊ മണിക്കൂർ ഒന്ന് കഴിഞ്ഞു. അല്ല നന്ദനെ കണ്ടിട്ട് ദിവസം കുറച്ചായി, അവിടെ വിശേഷമൊന്നുമില്ലല്ലോ. തുടക്കത്തിലുണ്ടായിരുന്ന അവസരങ്ങളൊക്കെ മാറി, അവര് സ്മൂത്ത് ആയിട്ട് കഴിയുന്നു. സ്മൂത്തായി തീരുമെന്ന് കരുതിയിരുന്ന എന്റെ ലൈഫ് ഗട്ടറിലുമായി. അല്ല അതെന്ത് പറ്റി? ഞാൻ ഭാര്യയെ കുറ്റപ്പെടുത്താണെന്ന് കരുതരുത്. ഒരു ഭർത്താവ് മനോഭാവമാണ് അവൾക്ക്. പൂർണ്ണമായിട്ടൊരു ഭാര്യയാകാൻ എനിക്ക് കഴിയുന്നില്ല, അതാ കുഴപ്പം. അല്ലോണ്ടി തന്നെ ജീവിതമാകുമ്പോ ചില വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും. വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും, ശരിയാണ്. ഒന്ന് കുനിഞ്ഞു കൊടുത്ത ചാടി തലേ കയറും. ആണത്തം കളഞ്ഞിട്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. നേമനെ തറവാട്ടിലായി ഞാൻ. അല്ല പിന്നെ ദേവരും നമ്മുടെ വസന്ത കോകിലും. നമ്മുടെ വസന്ത കോകിലേ? അല്ല നമ്മുടെ. അല്ല അതേന്ന് ആണോ? നമുക്ക് പോവാൻ ചേട്ടാ. നിന്റെ മുടി എന്തേടി? മുടിക്കാൻ മുറിച്ച്. ആരോട് ചോദിച്ചോണ്ട്? എന്റെ മുടി മുറിക്കാൻ ആരുടെയെങ്കിലും അനുവാദം വേണോ? റോഡാണ് മോശം. നിനക്ക് മുട്ടറ്റ മുടി ഉണ്ടായിരുന്നോണ്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. അജാര് ബാഹു, അത് എനിക്കറിയോ? അപ്പൊ ഉണ്ണിയേട്ടൻ എന്റെ മുടിയാണ് ഇഷ്ടപ്പെട്ടത്, എന്നെ അല്ലല്ലേ? മുടിയും തടിയും ജോലിയും വീടും എല്ലാം ഉൾപ്പെടെ മൊത്തത്തിലാണ് നിന്നെ ഇഷ്ടപ്പെട്ടത്. ഹോൾസെയിൽ. കല്യാണം കഴിഞ്ഞ മുടി മുറിച്ചേക്കാൻ എനിക്കൊരു നേരത്തെ ഉണ്ടായി. പെണ്ണുങ്ങൾക്ക് മുട്ടറ്റ മുടി വേണം എന്നൊരു സ്റ്റൈലിന് ആണെന്നൊക്കെ പറയാം, പക്ഷെ ഇത് നനച്ച് ഉണക്കി ചോന്നോ നടക്കുന്നതിന്റെ ഘട്ടം ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അറിയാവോ? അറിയാവോ? അത് ശരിയാ. ഏത് ശരിയാ? എന്താ തന്റെ പേര്? ശിവശങ്കര. വരണ്ട, കഴുത്തി പൂടയില്ലാത്ത കോഴികളെ ഞാൻ എന്റെ സ്കൂട്ടറിന്റെ പിന്നെ കേറ്റാറില്ല. നീ മുടി പോയ സുഖത്തിൽ സുഖിച്ച് റോഡേ നടന്നു വന്നാൽ മതി. അവിടെ മുടിഞ്ഞും ശവം. മരിക്കാൻ കോടതിയിലോട്ട്, അല്ല പിന്നെ എന്നെ എന്റെ ഓഫീസിൽ ഇറക്കി വിട്ടിട്ടല്ലേ ഉണ്ണിയേട്ടൻ പിന്നെ പോകുന്നത്? ആ പതിവ് ഞാൻ നിർത്തി. നിർത്താൻ സർക്കാരിന്റെ ആനുകൂല്യമാണോ? അതിന്റെ കാരണം എനിക്ക് അറിയണ്ട. കാരണം കാരണത്തല്ല നീ ഇപ്പൊ പിടിച്ചിരിക്കുന്നു. എടി, ഒരു പെണ്ണിനെ പെണ്ണാക്കുന്നത് അവളുടെ മുടിയാണ്. പുഴാൻ വാർ മുടിക്കും മുടിക്കും എന്ന് കവികൾ പറഞ്ഞിരിക്കുന്നത് വെറുതെ അല്ല. നിന്നെ ഈ കോലത്തിൽ കാണുമ്പോ ചില ധീരകൃത്യങ്ങൾ ചെയ്തതിന് ചില പെണ്ണുങ്ങളെ മൊട്ടയടിച്ച് കോടതി കൊണ്ടുവരുന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിന് ഞാൻ മുഴുവനും കാണുന്നില്ലല്ലോ. ഉണ്ണിയേറ്റിന് വേണ്ടി കുറച്ച് നിർത്തിയിട്ടില്ലേ? നിർത്തിക്കോ, പരിവ് പോകുമ്പോ ഞാൻ മൂടോടെ വെട്ടിയെടുത്തോളാം. അതും കൂടി വടിച്ചിറക്കിട്ട് ഏതെങ്കിലും ആശ്രമത്തിൽ പോയി ഇരിക്കടി. പുണ്യം കിട്ടില്ലെങ്കിലും കാശ് കിട്ടും, ഉറപ്പാ. മിണ്ടി പോരുത്, എന്റെ കണ്ണുമുട്ടത്ത് പോ. മുടിഞ്ഞവളെ, മുടി കളഞ്ഞവളെ. മുടി കൊടുത്തുള്ള പ്രാന്ത് തോന്നാൻ ഇയാൾ എന്തൊന്ന് വെളുത്ത ആദിവാസിയാ. അടുക്കളെ ചമ്മന്തി അരച്ചരച്ച് എന്റെ നഖം തേഞ്ഞില്ലാണ്ടായി. നീ നിന്റെ നഖത്തിൽ പെയിന്റ് ഓടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? എന്റെ ഒരു തലയിലെഴുത്ത്.
എന്റെ നന്ദന്റെയും കല്യാണങ്ങൾ തമ്മിൽ 3 ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. അവന്റെ കുഞ്ഞിന് 6 മാസമായി. ആ ഇനി 6 മാസം കഴിയുമ്പോ ആ കൊച്ചിന് 1 വയസ്സാവും. അതൊരു വലിയ കാര്യമൊന്നുമല്ല. അമ്മേ എന്നുള്ള വിളി കേൾക്കാൻ നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ അച്ഛാ എന്നുള്ള വിളിയൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടടി. അമ്മേ എന്നൊരു വിളി കേൾക്കാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. എന്റെ കൊച്ചെന്നെ മമ്മി എന്ന് വിളിച്ചാ മതി. മമ്മി എന്നോ മങ്കി എന്നോ നിനക്ക് ഇഷ്ടമുള്ള പോലെ വിളിപ്പീര്. പക്ഷെ ആര് വിളിക്കൂടി? എന്തോന്ന് ഇത്ര ധൃതി? മാരി ലൈഫ് ശരിക്കും എൻജോയ് ചെയ്തിട്ട് മതി ഒരു കുട്ടിയൊക്കെ. അയ്യോ ഈ മൊട്ടത്തലയും കൊണ്ട് എൻജോയ് ചെയ്തേച്ചാലും മതി. ഞാൻ മുടി മുറിച്ചതിനെ ചൊല്ലി മേലാൽ എന്നെ കുറ്റപ്പെടുത്തരുതെന്ന് ഉണ്ണിയേടനോട് പറയാം. അയ്യോ ഞാൻ നിർത്തി നിർത്തി. നിന്റെ നഷ്ടപ്പെട്ട മുടിയെ പറ്റി ചിന്തിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിച്ച് എന്റെ മുടി കൊഴിയാൻ തുടങ്ങി. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. ഇതിനെ കൂടെ പറപ്പാണല്ലോ. നീ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? നഖത്തിന് വൈറ്റ് വാഷം ചെയ്തോണ്ട് വിടുന്ന മതിയോ? അയ്യോ അത് ഞാൻ പറഞ്ഞില്ലേ. ഇന്നലെ ഞാൻ റിലീവ് ചെയ്തു. റിലീവ് ചെയ്തോ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ലീവ് വേക്കൻസി ആയിരുന്നല്ലോ എനിക്ക് പോസ്റ്റിംഗ്. ലീവ് വേക്കൻസിയോ? ലീവ് എടുത്താൽ ഇന്നലെ വന്ന് ജോയിൻ. വേറെ ആള് വന്ന് ജോയിൻ ചെയ്തോ? നീ എന്തുവാടി പറയുന്നത്? ഇതെന്താ പുതിയൊരു കാര്യം കേൾക്കുന്ന മാതിരി? ആലോചനയും കൊണ്ട് വന്ന ബ്രോക്കർ പറഞ്ഞില്ലേ താൽക്കാലിക നിയമനമാണെന്ന്? ഇല്ല പറഞ്ഞാണ് ഉണ്ണിയേ മറന്നതാ. മറന്നല്ല മറന്നല്ല മറന്നല്ല. എന്റെ ദൈവമേ, മുടിയും പോയി ജോലിയും പോയി. പിന്നെ കുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് പ്രസവിക്കാനേ മനസ്സില്ല. അയ്യോ ഇപ്പൊ കുട്ടിയും പോയി, പ്രസവിക്കാത്ത മൊട്ടച്ചി, നിന്നെ ഡൈവേഴ്സ്. അമ്മേ ചേച്ചി എന്തെങ്കിലും കൊടുത്തുവിട്, അല്ലെങ്കിൽ അവിടെ ഒന്ന് കരഞ്ഞോണ്ടിരിക്കും. ഞാൻ ഭിക്ഷക്കാരനല്ല, കൊതുകിന് മരുന്നടിക്കാൻ വന്നതാ. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. ചേച്ചി ഒരു മുനിസിപ്പാലിറ്റി കൊതുകിന് ഇഷ്ടപ്പെട്ട മരുന്നടിക്കാൻ വന്നിരിക്കുന്നു. നിക്കു കേട്ടോ, നിക്കു. ഏതായാലും കൊണ്ടുവന്നല്ലേ, മടക്കി കൊണ്ടുവന്ന തന്നെ. കൃഷ്ണാഗുരുവായൂരപ്പ ഇവിടെ ആരുമില്ലല്ലോ. പുരുഷനോട് ഉപമിച്ചുപ്രഭാതം. ഹലോ സുപ്രഭാതം, എന്താ ഇത്? കണ്ടില്ലേ, മലമ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി, മന്ത് പ്ലാഗ് മുതലായ മാരക രോഗങ്ങളെ മൊത്തമായും ചില്ലറയായും വിതരണം നടത്തുന്ന സകല വെറൈറ്റി കൊതുകുകളെയും ഈ ഭൂലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ സർക്കാർ നടത്തുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായിട്ട് എത്തിയതാണ് ഞാൻ. എന്റെ പേര് തകക്കുട്ട. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. എന്നാലേ പാട്ടും പാടി നിൽക്കാതെ ജോലി കഴിഞ്ഞ് പോകാൻ നോക്ക്. എക്സ്ക്യൂസ് മീ, ഇവിടെ ഈ മറ്റ് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാന്ന് പറയാമോ? അത് കണ്ടുപിടിച്ച് മരുന്നടിക്ക്, അതല്ലേ തന്റെ ജോലി. അല്ല ഈ കിണർ ഏത് ഭാഗത്താണോ? കിണർ ഇതാണ്. ഇതിന്റെ പരിസരത്ത് അടിച്ച് കുതിനെ കൊല്ലുക. കഴിഞ്ഞോ? കഴിഞ്ഞോന്നോ? എന്റെ മരുന്ന് എവിടെയെങ്കിലും ഒരു തുള്ളി അടിച്ചാ മതി, 100 മീറ്റർ ചുറ്റളവിൽ അതിന്റെ ഗുണം ചെയ്യും. മനസ്സിലായോ? അതെ കണ്ട വാങ്ങ വീണു. ഐ അതാണ് മഞ്ഞക്കുട്ടൻ. മാറ്റട്ടെ. മരുന്ന് ഗുണം ചെയ്തു, ഇപ്പഴാ തങ്കക്കുട്ടനായത്. എന്താണ് വൈകണേ? ചെക്കന്മാരെ കുറിച്ചുള്ള ചെറിയ ധാരണ നീ പെൺകുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ആദ്യം ഈ ചടങ്ങ് നടക്കട്ടെ, എന്നിട്ടാവാം ബാക്കി വിവരണങ്ങളൊക്കെ. ദൈവമേ, അപ്പനോട് ഒരു വെടിക്കെട്ട് ഉറപ്പാ. അയ്യേ ഇതാര് കുട്ടിച്ചാത്തനോ? കുട്ടിച്ചാത്തനല്ല, തങ്കക്കുട്ടൻ. ബാലൻസ് വേണ്ടായിരുന്നു. ഞാൻ വരാൻ വൈകില്ലല്ലോ. ഏയ് വൈകിട്ടൊന്നുമില്ല, അകത്തേക്ക് വരൂ. നിന്റെ കാര്യം കണ്ടറിയണം. നമ്മുടെ പാചകത്തിനെ കണ്ടില്ലല്ലോ. നീ കല്യാണ സ്ഥലത്തേക്ക് വിട്ടോ, ഞാൻ പുറകെ വന്നേക്കാം. ശരി. രാവിലെ എന്തൊരു ചൊറിച്ചില. കാണാണ്ടായപ്പോ കരുതി ഇന്നലത്തെ കല്യാണക്കാരൻ നിന്നെ കൈവച്ച് കാണോന്ന്. ഒരു ശുഭകാര്യത്തിന് വരുമ്പം വേണ്ടാത്ത വർത്തമാനം പറയല്ലേ എന്റെ പരമേട്ടണ്ണാടി എടുക്ക. ഇതെന്തിനാ ഈ ഭൂലക്കണ്ണാടി? അല്ല പെണ്ണ് അകലെ നിൽക്കുകയാണെങ്കിൽ കാണാൻ വിഷമമുണ്ടായിരുന്നല്ലോ. അപ്പൊ മൊത്തത്തിൽ പിക്കപ്പ് കുറഞ്ഞു തുടങ്ങിയല്ലേ. പിക്കപ്പിന്റെ അടുത്ത് ചേട്ടൻ പേടിക്കണ്ട, പിക്കപ്പ് ഞാൻ ഉറപ്പ് തരാം. ഇതെന്തിനായി സഞ്ജി? ഇത് സഞ്ജി. നീ ആര്? സഞ്ജീവ് കുമാറാ. അല്ല എട്ടവൻ തവി എടുക്കട്ടെ. എന്തിനാ കഞ്ഞി കുടിക്കാനാ? ഇഞ്ഞൊന്നേ ഈ കാപ്പി കുടിച്ചിട്ടുടനെ സ്ഥലം കിട്ടോണേ. നീ പരിസരത്തുകൊണ്ട് കാല് വലിയ കുടിക്കുന്ന. ആ കുട്ടി എന്താ പറഞ്ഞത്? എന്നെ വളരെ ഇഷ്ടായെന്ന് പറയായിരുന്നു. അതല്ല കാലെന്നോ മറ്റോ പറയുന്നത് കേട്ടല്ലോ. അത് എന്നെ കണ്ടത് അവളുടെ നല്ല കാലം എന്ന് പറയായിരുന്നു. അതെ അതെ അതെ.
ആ പോയ കുട്ടി കൊള്ളാം, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അത് നിനക്കുള്ളതല്ല, ഇവനുള്ളതാ. നിനക്കുള്ള ആള് വരാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ നാല് പേരുണ്ടെന്നല്ലേ പറഞ്ഞ്? അതിൽ നാല് പേരെയും കണ്ടിട്ട് ഏറ്റവും നല്ല ഒരെണ്ണത്തിന് എനിക്ക് എന്താ പച്ചക്കറിയാണോ നല്ലത് നോക്കി തിരഞ്ഞെടുക്കാൻ? ഒരു കാര്യം ചെയ്യാം, അവരെ അമ്മയുണ്ട്, അവരെ കൂടി വിളിക്കാം. അതൊക്കെ ചേട്ടന്റെ ഇഷ്ടം. ഇതാണ് എന്റെ ആള്. ഇഷ്ടായോ? ഇഷ്ടായി. ഒരു കുറ്റവും പറയാനില്ല. എന്താ പറഞ്ഞത്? വളരെ ഇഷ്ടായി. ഇന്ന് ലഡുവിന്റെ കാര്യാണോ പറഞ്ഞത്? അല്ല, കുട്ടിയുടെ കാര്യാ. തനിക്കോ? ഞാൻ ഈ ഗേറ്റ് കടന്ന് വന്നപ്പോഴേ ഓക്കെ. എന്നാൽ ഇനി കാര്യങ്ങൾ താമസിപ്പിക്കണ്ട, ഉറപ്പിക്കുക. പോകുമ്പോ എന്തൊരു സ്മാർട്ട് ആയിരുന്നു. എന്താടാ വിളിക്കുന്നത്? നിനക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്തത്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെ പഞ്ചാരടിച്ചിട്ടല്ലടാ സുഹൃത്തിനെ സഹായിക്കുന്നത്. കേട്ടല്ലോ ജീവ, ഈ പൗലോസേട്ടനൊരു ചാൻസാ. നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഈ പൗലോസേട്ടൻ തീർത്തുതരാം. ശ്വാസം വിട്. ജീൻസ് എന്റെയാണ്. ബനിയനെങ്ങാനും കീറിയ കൂളിംഗ് ഗ്ലാസ് പൊട്ടാതെ ഞാൻ നോക്കിക്കോളാം. സ്വന്തം തന്നെ. എന്ത് ഷഡ്ഡി വേദന എപ്പോഴുണ്ടാ? ഒരുപാട് ചിരിക്കണ്ട, എന്റെയാ. തമിഴ് മക്കൾ ഗവർണർക്ക് മെന്റൽ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഒരു പെൺ മനനോയാളി തപ്പിച്ചു വിട്ട മലയാളികളുടെ ശ്രദ്ധയ്ക്ക്. കാന്താശുപത്രിയിൽ നിന്നും മനോരോഗിയായ ഒരു സ്ത്രീ പുറത്തു ചാടിയിരിക്കുന്നു. അസാധാരണമാംവിധം അക്രമാസക്തയാണ് ഇവർ. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ജാഗ്രതയോടിരിക്കണം. വാൾ, പേനാക്കത്തി, ബ്ലേഡ്, കുപ്പിച്ചെല്ല് തുടങ്ങിയ മാരകായുധങ്ങൾ കണ്ടാൽ ഇവൾ. ചേട്ടാ, ഈ സൂയിസൈഡ് പോയിന്റിലേക്കുള്ള വഴി ഏതാ? കുട്ടിക്ക് അവിടെ ആരാ ഉള്ളത്? എനിക്ക് കൂട്ടുകാരായിട്ട് അവിടെ ഒരുപാട് ആത്മാക്കളുണ്ട്. അപ്പൊ കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോവാ? അതെ. ജീവ, ഈ ചാരങ്കാട്ട് പൗലോസ് ശത്രുവിനെ പോലെ വെറും കുണാപ്പനല്ല എന്ന് ഇന്ന് നിനക്ക് മനസ്സിലായി. എന്നീ ഷോയേ പറഞ്ഞതൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം, ഇവിടെ ഒരു ഭ്രാന്തനുണ്ട്, അവൻ വല്ല വിഡ്ഢിത്തോ എഴുന്നള്ളിച്ച ഒന്നും തോന്നരുത്. എനിക്ക് ഭ്രാന്തന്മാരെ വലിയ ഇഷ്ടമായിട്ടാ. വേദനയൊക്കെ മാറിയോ? ഹലോ, ഇവിടുത്തെ കുക്ക. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ശത്രു? അയ്യോ, ഞാൻ നിങ്ങളെ ശത്രുവല്ല, മിത്രമാണ്. ചേട്ടാ, ഇതാണോ എന്റെ ഭർത്താവ്? അതെ. നിങ്ങളുടെ ഭാര്യയാവാൻ എനിക്ക് സമ്മതമാണ്. എന്താ നിന്റെ പേര്? മിസ് നീലി. എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു. നീലി സന്തോഷത്തോടുകൂടി സമ്മതിച്ചു. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. വേദന കുറവുണ്ടോ? എന്നെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ ആരും എന്നെ മറക്കില്ല. നാടക നടിയ, കലാനിലയത്തിൽ ഉണ്ണിയാർച്ചയായിട്ട് അഭിനയിച്ചിട്ടുള്ള നീലി. കാണട്ടെ, കാണട്ടെ. അയ്യോ, ഞാൻ നീലിയല്ലേ, നീലകണ്ഠൻ, മംഗലശ്ശേരി നീലകണ്ഠൻ. കൊണ്ടും കൊടുത്തും കയ്യറപ്പ് തീർന്ന മംഗലശ്ശേരി നീലകണ്ഠൻ. അസുരന്റെ വീര്യവും ദേവന്റെ പുണ്യവും ഒത്തുചേർന്ന ജന്മം. എന്നോടാ കളി? ബാബാവിനെയും കണ്ടില്ലേ ഇവിടെ നീലി കലക്കും. എന്താടോ വാര്യരെ, ഞാൻ ഇങ്ങനായത്? ഞാൻ വാര്യരല്ല പൗലോസ, നീ എന്താ ഇങ്ങനെയായി എനിക്കറിയില്ല. ശേഖരൻ, മുണ്ടക്കൽ ശേഖരൻ, എന്നും മംഗലശ്ശേരി നീലകണ്ഠന്റെ അധപ്പതനം സ്വപ്നം കണ്ട് കഴിയുന്നവൻ.
വിടില്ല ഞാൻ ഭ്രാന്തത്യ ജീവ ഓടിക്കോട. എന്നെ പോലെ എഫിഷ്യന്റ് ആയ ഇൻസ്പെക്ടർമാരുടെ ഒരു ഗതികേട്. മേലിൽ നില ഉദ്ദണ്ടന്മാർക്ക് ഓർഡിട്ടാ മതിയല്ലോ. ചത്താലും പ്രാന്താശുപത്രി പുറത്തിയാടിയാലും ജോലി ഞങ്ങളെ പോലുള്ളവന്മാർക്ക്. ആ പ്രാന്തി തമ്പാനൂർ തമ്പാ പൊക്കും പൊക്കി ആദ്യം ചെയ്യാൻ പോകുന്നതാണ് നിങ്ങൾക്കറിയോ? അവളുടെ തലമുടി ഷേവ് ചെയ്ത് ആ മുട്ടത്തലയിൽ കടുകെണ്ണ തടവി ചുണ്ണാമ്പ് കൊണ്ട് പുള്ളി തൊടു. എന്നിട്ട് കഴുത പുറത്ത് കയറ്റി നഗര പ്രദക്ഷിണം ചെയ്തി. രക്ഷപ്പെട്ട് കട്ട് പോട്ടിരിക്ക.